നമസ്കാരം. നമ്മൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ബുദ്ധി എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി മനസ്സിലാക്കി. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് തിയറീസ് അല്ലെ, ഏതൊക്കെ തിയറീസാണ് അത് കൊണ്ടുവന്നത് ആരൊക്കെ അല്ലേ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു, അത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാം നമ്മുടെ മൈൻഡിലേക്ക് ഉണ്ടാവണം. ഏത് ചോദിച്ചാലും വൺ ഫാക്ടർ തിയറി എന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ മൊണാർക്കി തിയറി എന്ന് ചോദിച്ചാലോ ആരാണെന്നുള്ള പറയാൻ കിട്ടണം. ഓക്കെ, ടു ഫാക്ടർ തിയറി ഏതാണ്, ത്രീ ഫാക്ടർ തിയറി എന്ന് പറഞ്ഞു, മൾട്ടി ഫാക്ടർ തിയറി അല്ലെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ എന്തേരെന്നേരം ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, കൃത്യമായിട്ട് നോക്കണം, ഇല്ലെങ്കിൽ ഒന്ന് കവർ ചെയ്യുമോ, ഒന്ന് വീഡിയോ പോസ് ചെയ്യുമോ, അതൊന്നും പഠിച്ച് ഒന്ന് കവർ ചെയ്ത ശേഷം ഇങ്ങോട്ട് വരും. ഓക്കെ, വരും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യണം, വൈഡായിട്ട് നോക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്, പിന്നെ ഗിൽഫേർഡിൻ്റെ അല്ലെ, ജെ പി ഗിൽഫേർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയെക്കുറിച്ച് നമ്മളതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മളതിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് എല്ലാവർക്കും അറിയുന്നതിനാണ്, ഏതാണ് നിങ്ങൾ ത്രിമുഖ സിദ്ധാന്തം അല്ലെ, ഗിൽഫേർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് എന്നാണ് പറയുക അല്ലെ, അദ്ദേഹത്തിൻ്റെ തിയറി പറയുന്നത് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് എന്നാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്, എന്താണ് ഗിൽഫേർഡിൻ്റെ തിയറിയാണ് പ്രധാന നമ്മൾ അറിയപ്പെടുന്ന ഒരു പേര് എന്ന് വെച്ചാൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട്. ഓക്കെ, സ്ട്രക്ചറാണ്, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് എന്നാണ് പറയുക, ഇൻ്റലക്ട്, ഇൻ്റലക്ട്. ഓക്കെ, ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ട്, ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ആയിട്ട് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു പേര് SOI തിയറി എന്നും പറയാറുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കണേ. എന്താണ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് എന്ന് പറഞ്ഞാൽ, സ്ട്രക്ചർ, സ്ട്രക്ചർ എന്നാണ് ആ സാധനം നിങ്ങൾ മനസ്സിലുണ്ടാവും, ഒരു ത്രീ ഡയമെൻഷനിൽ ഒരു ചതുരക്കട്ട പോലത്തെ ഒരു സാധനം അല്ലേ, അതിനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളതിലേക്ക് വരും. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് എന്നാണ് ഈ ഒരു തിയറി അറിയപ്പെടുന്നത്, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് ബൈ ജെ പി ഗിൽഫേർഡ് എന്ന് പറയും. ഓക്കെ, ആരാണ് ജെ പി ഗിൽഫേർഡ്? ഓക്കെ, ജെ പി ആണ്, ജെ പി ഗിൽഫേർഡ്, ഗിൽഫേർഡ് എന്നാണ് പറയുക, ജെ പി ഗിൽഫേർഡ്, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് ബൈ ജെ പി ഗിൽഫേർഡ്. അല്ലെങ്കിൽ അറിയപ്പെടുന്ന പേര് SOI തിയറം എന്നും പറയാറുണ്ട്, SOI, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട്. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടെ ഇത് പറയാറുണ്ട്, എന്താണ് SI തിയറി, അതായത് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് എന്ന് പറയുന്ന പോലെ SI തിയറം എന്നും പറയാറുണ്ട്, തിയറി അല്ലെങ്കിൽ തിയറം. ഓക്കെ, SI തിയറി എന്ന് പറഞ്ഞാലും ഏത് തന്നെയാണ്, ഗിൽഫേർഡിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് എന്ന് പറയുന്ന സാധനം തന്നെയാണ്. ഓക്കെ, മലയാളത്തിൽ നമ്മൾ പറയും, എന്താണ് എന്താണ് പറയുക, ഗിൽഫേർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയും. ഓക്കെ, ത്രിമുഖ സിദ്ധാന്തം, ത്രിമുഖം, ത്രിമുഖം, ത്രിമുഖം എന്ന് പറഞ്ഞതാണ് മൂന്ന് മുഖങ്ങൾ, അത്രയേ ഉള്ളൂ. ഓക്കെ, ത്രീ ഡി, ത്രീ ഡയമെൻഷൻ എന്ന് പറയുന്നില്ലേ, തന്നെ ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയും. ആരുടെ? ഗിൽഫേർഡിൻ്റെ. ക്ലിയർ ആണോ? ഗിൽഫേർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം എന്നും നമ്മൾ പറയാറുണ്ട്, കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയാണ് ഈ പേരുകൾ അറിയപ്പെടുന്നത്, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് ബൈ ജെ പി ഗിൽഫേർഡ്, അല്ലെങ്കിൽ SOI തിയറി എന്ന് പറയും, അല്ലെങ്കിൽ SI തിയറി എന്ന് പറയും, അതും അല്ലെങ്കിൽ മലയാളത്തിൽ ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയും, ഗിൽഫേർഡിൻ്റെ ത്രിമുഖ സിദ്ധാന്തം. അതുകൊണ്ട് നമുക്ക് പറയാൻ കിട്ടണം, ഈ ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര് എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് ഇതന്നെയാണ്, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ത്രിമുഖ സിദ്ധാന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര്, ആരാണ്? ജെ പി ഗിൽഫേർഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ത്രീ ഡയമെൻഷൻ എന്നൊക്കെ പറയാറുണ്ട്, ഷോർട്ടായിട്ടിങ്ങനെ ത്രീ ഡി, ത്രീ ഡി തിയറം എന്നൊക്കെ പറയാറുണ്ട്, അതൊക്കെ തന്നെയാണ് ഈ സാധനം തന്നെയാണ്. അതെന്താണെന്നില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഒരു എന്താണ് ഒരു പിന്നെ ഒരു ത്രീ ഡയമെൻഷനിൽ ഒരു സ്ക്വയർ പീസ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അതിനിങ്ങനെ കുറേ വരയൊക്കെ വരച്ചിട്ട് നമുക്ക് പറയാം, ആ ലാസ്റ്റ് നമ്മൾ അതിനാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, ഈ സാധനമാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ തിയറിയിലേക്ക് വരുന്നതിന് മുന്നേ, ഈ ഗിൽഫേർഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇദ്ദേഹമാണ് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ഈ പറഞ്ഞ ബുദ്ധിയെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് നടത്തി ആ ഒരു സമയത്ത്. ഓക്കെ, ഇദ്ദേഹം പഠനം നടത്താനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് നല്ല ഒന്ന് കേട്ടിരിക്കണം എന്ന് മാത്രം ഒക്കെ അറിഞ്ഞിരിക്കും. അവരുടെ കുട്ടിക്കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇദ്ദേഹം ഈ ഇദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇത് ഈ പല കാര്യങ്ങളും ഇദ്ദേഹം കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ പല കഴിവുകൾ. ഓക്കെ, ഗിൽഫേർഡ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്കുള്ളതും അതുപോലെ അവൻ്റെ തൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുന്ന വിവിധങ്ങളായിട്ടുള്ള കഴിവുകളെക്കുറിച്ച് അദ്ദേഹം കമ്പയർ ചെയ്യും. അപ്പോഴൊക്കെ അദ്ദേഹം മനസ്സിലാക്കി, എന്താണ്, എനിക്കുള്ള കഴിവുകളല്ല മറ്റുള്ളവർക്കുള്ളത്. ഓക്കെ, അതായത് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും എനിക്കുള്ള കഴിവുകളല്ല അവർക്ക്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കഴിവാണ് അവർക്കുള്ളത്, അവർക്കുള്ളതല്ല എൻ്റെ കയ്യിലുള്ളത് അല്ലേ. അങ്ങനെ ഇതിൽ കൂടുതലായിട്ട് ഇദ്ദേഹം എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി, ഇദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ് സഹോദരങ്ങൾ എടുത്തിട്ട് തന്നെയാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുണ്ടല്ലോ, സഹോദരങ്ങൾ തന്നെയാണ് ഇദ്ദേഹം പഠനത്തിന് വിധേയമാക്കിയത് അതിനുശേഷം. അങ്ങനെ മനസ്സിലാക്കി, എന്താണ്, കഴിവുകളൊക്കെ വ്യത്യസ്തമാണ്, നമുക്കുള്ളതല്ല മറ്റവർക്കുള്ളത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പഠനം കൃത്യമായിട്ട് പോയത്. അങ്ങനെ ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായി, എന്താണ്, ബുദ്ധി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല, എല്ലാവർക്കും വ്യത്യസ്തമാണല്ലോ, മനസ്സിലാക്കിയല്ലോ, കഴിവുകൾ എൻ്റെ കഴിവല്ല അവനുള്ളത് അല്ലേ, ആ രീതിയിൽ മനസ്സിലാക്കി. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണ്, ബുദ്ധി എന്ന് പറയുന്നത് ഒരു ഘടകങ്ങൾ കൊണ്ടുണ്ടായത് മാത്രമല്ല, ബുദ്ധിക്ക് എന്ന് വെച്ചാൽ അതിലെ ബുദ്ധിയുടെ കഴിവ്, നമ്മളൊരു കഴിവുണ്ടല്ലോ, ആ ഒരു ബുദ്ധിശക്തി അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള നമ്മളാ ഒരു കഴിവ്, അതെന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ കൂടി ാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു തിയറിയിലേക്ക് പിന്നീട് കൂടുതൽ എന്തെങ്കിലും പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഈ ഒരു തിയറിയിലേക്ക് എത്തിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഒരു തിയറിയിലേക്ക് വരുവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളാണ്, കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഓക്കെ,
ഇദ്ദേഹത്തിൻ്റെ പഠനം നടത്തിയത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ടല്ലോ, മാത്സുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നിങ്ങളൊരു സാധനം കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ടെക്നിക്കാണ് ഈ പറഞ്ഞ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്നത്. ഫാക്ടർ അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ഘടക അപഗ്രഥനം എന്നൊക്കെ പറയും, ഒരു ടെക്നിക്കാണ് ഇതിലുള്ളത്. അപ്പോൾ ആ സാധനത്തിനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് അനുസൃതമായിട്ട് ആ ഫാക്ടർ അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ബുദ്ധിയുടെ വിവിധങ്ങളായിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ സ്ട്രക്ചർ ഇദ്ദേഹം എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധിയുടെ ഘടനയെ ഇദ്ദേഹം എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചു. ഏത് വെച്ചിട്ട്? ഈ പറയുന്ന ഫാക്ടർ അനാലിസിസ് വെച്ചിട്ട്. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം പറയേണ്ടത് എന്നാണ് ഈ ബുദ്ധി എന്ന് പറയുന്ന സാധനം, അല്ലെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ കഴിവ്, ആ സാധനം പ്രധാനമായിട്ടും എന്താണ് മൂന്ന് ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ മൂന്ന് ഡയമെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ബുദ്ധിക്ക് മൂന്ന് ഫേസസ് ഉണ്ട് എന്ന് ഇദ്ദേഹം ആ ഒരു പഠനത്തിലൂടെ മനസ്സിലാക്കി. അതായത് ഫാക്ടർ അനാലിസിസ് വഴി ഇദ്ദേഹം മനസ്സിലാക്കി എന്നാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഡയമെൻഷൻ കൂടി ചേർന്നതാണ്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം പറയേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ആ മൂന്ന് ഡയമെൻഷനെ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ, ഓരോരുത്തരുടെയും വ്യവഹാരങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ബുദ്ധിയുടെ മൂന്ന് പിന്നെ മുഖങ്ങൾക്കനുസരിച്ചാണ്, അല്ലെങ്കിൽ മൂന്ന് ഡയമെൻഷൻസിന് അനുസരിച്ചാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അങ്ങനെ വളരെ പ്രധാനമായിട്ട് ആ മൂന്ന് പിന്നെ ഫേസസ് അല്ലെ മൂന്ന് ഡയമെൻഷൻ ഏതൊക്കെയാണെന്നുള്ളത് ഇദ്ദേഹം പറയണ്ടായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും ആ മൂന്ന് മുഖങ്ങൾ ഏതൊക്കെയാണ് അല്ലെ മൂന്ന് ഡയമെൻഷൻ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. മൂന്ന് ഡയമെൻഷൻ, ത്രീ ഡയമെൻഷൻ അതാണ് ഈ പറഞ്ഞ സാധനം, ത്രീ ഡയമെൻഷൻ സിദ്ധാന്തം അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട്. കാരണം ബുദ്ധിയുടെ സ്ട്രക്ചറാണ് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മുഖങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഫേസസ് അതെന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ വീണ്ടും ഓരോ സബ് ഡിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പഠിക്കണം. അതിനുണ്ടല്ലോ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. ഇപ്പോൾ അത് പഠിക്കും, വളരെ സിമ്പിളായിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഏത് ക്വസ്റ്റ്യൻ വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും ഈ ഒരു സെഷനിൽ. അപ്പോൾ നോക്കുക, നമ്മുടെ ബുദ്ധിയുടെ മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് പെട്ടെന്ന് നോക്കാം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത്, ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, പിന്നെ ബുദ്ധിയുടെ മാനസിക പ്രവർത്തനങ്ങൾ. ഓക്കെ, നമ്മുടെ മാനസിക പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് വരുന്നത്. മാനസിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മളതിനെ എന്ത് പറയും, ഓപ്പറേഷൻ എന്ന് പറയും. ഇതാണ് ഫസ്റ്റത്തെ ഫേസ് എന്ന് പറയുന്നത്, ഓപ്പറേഷൻ. ഓക്കെ, ഓപ്പറേഷൻ എന്ന് പറയും, എഴുതി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്പറേഷൻ അല്ലെങ്കിൽ മാനസിക പ്രവർത്തനങ്ങൾ എന്ന് പറയും, മാനസിക പ്രക്രിയ അല്ല പ്രവർത്തനം. ഓക്കെ, മാനസിക പ്രക്രിയകൾ, അങ്ങനെ മതി. ഓക്കെ, പ്രക്രിയ, മാനസിക പ്രക്രിയ, ഇതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, മൂന്ന് ഫേസ് ഉണ്ട്, അതിലൊന്നെന്താണ്, ഓപ്പറേഷനാണ് അല്ലെങ്കിൽ മാനസിക പ്രക്രിയ എന്ന് പറയും. കിട്ടിയല്ലോ, അത് ആദ്യം പഠിക്കും, എന്നിട്ട് നമുക്ക് അതിൻ്റെ സബ് ഡിവിഷനിലേക്ക് വരാം. രണ്ടാമത് വരുന്നത് കണ്ടൻറ്റ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ ഫേസ് വെച്ചാൽ കണ്ടൻറ്റ് എന്ന് പറയും. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എഴുതിയ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, ഞാൻ ഇങ്ങോട്ട് വരുന്നത് നടക്കായിട്ടില്ല മിസ്സോ, അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് വരാം. ഓക്കെ, കണ്ടൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഉള്ളടക്കം എന്ന് പറയും. ഉള്ളടക്കം കൃത്യമായിട്ട് പഠിക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായി, ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ലാസ്റ്റ് വന്നതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, തേർഡ് വരുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞു, കണ്ടൻറ്റ് കഴിഞ്ഞു, പിന്നെ വരുന്നതാണ് എന്ത്, പ്രൊഡക്റ്റ് എന്ന് പറയും. ഓക്കെ, പ്രൊഡക്റ്റ് ക്ലിയർ ആണോ, പ്രൊഡക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം, മലയാളത്തിൽ അതിനെ ഉൽപ്പന്നം എന്നാണ് പറയുക. ഓക്കെ, ഉൽപ്പന്നം, ഉൽപ്പന്നം, ഇങ്ങനെ ഉൽപ്പന്നം എഴുതും. അതെ, അപ്പോൾ എന്താണ് ഇതാ, ഈ മൂന്ന് കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മുടെ ബുദ്ധിയുടെ അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തതിലൂടെ മൂന്ന് ഫേസസ് ആണ് ഓരോ വ്യക്തിയുടെയും വ്യവഹാരങ്ങളിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ ഉണ്ടാവുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ആ മൂന്ന് ഫേസ് ഏതൊക്കെയാണ്, ഒന്ന് ഓപ്പറേഷൻ, കൃത്യമായിട്ട് പഠിക്കണേ, ഒന്ന് നമ്പർ ഇടാ വേണമെങ്കിൽ മറന്നുകൊണ്ട. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നതാണ് ഓപ്പറേഷനാണ്, ഇതേ ഓർഡർ തന്നെ പഠിച്ചാൽ കുറച്ചുകൂടി നല്ലത്. രണ്ടാമത്തത് കണ്ടൻറ്റാണ്, മൂന്നാമത് വരുന്നതാണ് ഏത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനം. ഇതാദ്യം പഠിക്കും, എന്നിട്ട് അടുത്തേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് എന്താണ്, മൂന്ന് ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ബുദ്ധിയുടെ മൂന്ന് ഫേസ്, അതിൻ്റെ ഉള്ളിലുള്ള ഒന്ന് ഓർമ്മയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ മൂന്ന് ഫേസ് ആദ്യം പഠിക്കുക, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ ഈ പേര് മാത്രം മനസ്സിലുണ്ടായാൽ മതി. അതിനുശേഷം ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കുക, ഒന്ന് ഓപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു മാനസിക പ്രക്രിയകൾ, അത് മലയാളത്തിൽ മലയാളം നോക്കുന്നവരെന്ത് ചെയ്യുക, അത് പഠിക്കുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, മലയാളം നോക്കുന്നത് ഇതിൻ്റെ ഓപ്പറേഷൻ കണ്ടൻറ്റ് പ്രൊഡക്റ്റ് തന്നെ ഒന്നും കൂടെ അതും കൂടെ പഠിക്കണം. ഓക്കെ, ചിലപ്പോൾ ഡയറക്റ്റ് മലയാളത്തിലും അങ്ങനെ തന്നെ എഴുതിയിട്ട് വന്നേക്കാം. അപ്പോൾ ഓപ്പറേഷൻ അല്ലെങ്കിൽ മാനസിക പ്രക്രിയ എന്ന് പറയും, രണ്ട് കണ്ടൻറ്റാണ്, അതിനെ ഉള്ളടക്കം എന്ന് പറയും. കണ്ടൻറ്റ് ഉള്ളടക്കം അറിയാലോ. നെക്സ്റ്റ് ആണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്നാണ് പറയുക. ഓക്കെ, ഇതാണ് മൂന്ന് ഫേസസ്, ബുദ്ധിയുടെ മൂന്ന് ഡയമെൻഷൻ എന്ന് പറയുന്ന സാധനം. ഇനി ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ മൂന്നെണ്ണത്തിനെ വീണ്ടും 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 എന്ത് ചെയ്തു, സബ് ഡിവിഷൻ ചെയ്തു. അതായത് ഇതിൻ്റെ അണ്ടറിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട്, അതാണ് നമുക്ക് വേണ്ട സാധനം. കാരണം അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുക. ക്വസ്റ്റ്യൻ വരുന്ന ആദ്യം ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഇങ്ങനെയാണ് വരിക, ഗിൽഫേർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് പ്രകാരം ചുവടെ തന്നിട്ടുള്ളതിൽ ഓപ്പറേഷനിൽ വരാത്തത് ഏത്, അല്ലെ ഓപ്പറേഷനിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്നാൽ ഇതിൽ നമ്മൾ കുറച്ച് സാധനം പഠിക്കും, അതിൽ ഏതെങ്കിലും ഒന്ന് മൂന്നെണ്ണം നിങ്ങൾക്ക് ഓപ്ഷനിൽ തരും, ബാക്കി ഒന്ന് പുറത്തുനിന്ന് വരും. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. അല്ലെങ്കിൽ ജെ പി ഗിൽഫേർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് അല്ലെങ്കിൽ ത്രിമുഖ സിദ്ധാന്ത പ്രകാരം
പ്രൊഡക്റ്റിൽ ഉൾപ്പെടുന്നത് ഏത്? പ്രൊഡക്റ്റിൽ ഉൾപ്പെടുന്നത് ഏത്? അപ്പോൾ എന്ത് ചെയ്യും? മൂന്നെണ്ണം പുറമേ നിന്ന് തരും, ഒരെണ്ണം ഇതിൽ നിന്ന് തരും. അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത നമ്മുടെ ടോപ്പ് ടെന്നിലും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ അപ്പോൾ തന്നെ നിങ്ങളോട് നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഓപ്പറേഷനാണ്. ഇതിലെന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ആക്ട് ഓഫ് തിങ്കിങ് എന്നാണ് പറയുക. ആക്ട് ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മേഖലയാണിത്. ഓക്കെ, നമ്മുടെ ബുദ്ധിയിൽ ചിന്തയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞിട്ട് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം അതിൽ ഒന്നാമത് വരുന്നത്, ഫസ്റ്റ് വരുന്നത് എന്താണ്? കോഗ്നീഷൻ എന്ന് പറയും. ഓക്കെ, എന്താണ് കോഗ്നീഷൻ? ക്ലിയർ? കോഗ്നീഷൻ, കോഗ്നീഷൻ എന്നാണ് പറയുക. കോഗ്നീഷൻ എന്ന് പറയുന്നത് എന്താണ്? വൈജ്ഞാനികം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, വൈജ്ഞാനികം, വൈജ്ഞാനികം എന്നാണ് പറയുക. ക്ലിയർ? ഇതാണ് ഫസ്റ്റ് അത്, കോഗ്നീഷൻ അല്ലെങ്കിൽ വൈജ്ഞാനികം എന്ന് പറയും. സെക്കൻഡ് വരുന്നത് മെമ്മറി എന്ന് പറയും. ഓക്കെ, മെമ്മറി, മെമ്മറി നമുക്കറിയാലോ എന്താണ്? ഓർമ്മ. ഓക്കെ, മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയും. കിട്ടിയോ? ഓക്കെ, ഇനി തേർഡ് വരുന്നത്, ഇവിടെ നോക്കാം. മെമ്മറിയിൽ ഒരു കാര്യം പറയാനുണ്ട്, നമുക്ക് പറയാം. ഓക്കെ, തേർഡ് വരുന്നത് കോഗ്നീഷൻ കഴിഞ്ഞു, മെമ്മറി കഴിഞ്ഞു, പിന്നെ വരുന്നത് എന്താണെന്ന് അറിയോ? കൺവേർജൻറ്റ് തിങ്കിങ് ആണ്. ഓക്കെ, കൺവേർജൻറ്റ് തിങ്കിങ്, കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയും, തിങ്കിങ് എന്ന് പറയും. ഓക്കെ, വിവ്രജന ചിന്ത എന്നൊക്കെ മലയാളത്തിൽ പറയും, വിവ്രജന ചിന്ത. ഇത് കൂടുതലും കൺവേർജൻറ്റ് തിങ്കിങ് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നെക്സ്റ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഡൈവേർജൻറ്റ് തിങ്കിങ്. ഓക്കെ, ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയും, ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. കൺവേർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്, പിന്നെ ലാസ്റ്റ് വരുന്നത് എന്താണ്? പിന്നെ ഇവാലുവേഷൻ എന്ന് പറയും, ഇവാലുവേഷൻ. ഓക്കെ, ഇവാലുവേഷൻ കിട്ടിയല്ലോ. കൺവേർജൻ തിങ്കിങ്, ഡൈവേർജൻ തിങ്കിങ്, പിന്നെ വരുന്നത് ഇവാലുവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വളരെ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അഞ്ച് കാര്യങ്ങളാണ് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഫേസസ്. ഓക്കെ, എന്തൊക്കെയാണ് വരുന്നത്? ആദ്യം ഇതൊന്ന് വ്യക്തമായിട്ട് പഠിക്കുക, എന്നിട്ട് എന്താണെന്നുള്ള ജസ്റ്റ് മനസ്സാക്കാം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്, അത് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, കോഗ്നീഷൻ, മെമ്മറി, പിന്നെയോ കൺവേർജൻ തിങ്കിങ്, ഡൈവേർജൻ തിങ്കിങ്, പിന്നെ എന്താണ്? ഇവാലുവേഷൻ എന്ന് പറയും. അങ്ങനെ നാല്, സോറി, അഞ്ചെണ്ണമാണ് ഇവിടെ ഇപ്പോൾ കാണാനുള്ളത് അല്ലേ? ഇനി ഇവിടെ വരുന്നൊരു മാറ്റം ഞാൻ പറഞ്ഞുതരാം. ചില പുസ്തകങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ബുക്കുകളുണ്ടെങ്കിൽ ചിലതിൽ ഈ അഞ്ചെണ്ണമായിട്ടാണ് കാണുക. അതായത് ഇതിൻ്റെ അണ്ടർ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു മാനസിക പ്രക്രിയ എന്ന് പറയുന്ന ഈ ഒരു ഫേസിൻ്റെ അണ്ടറിൽ, ഈ ഒരു ഡയമെൻഷൻ്റെ അണ്ടറിൽ അഞ്ച് സബ് ഡിവിഷനായിട്ടാണ് കാണുക നിങ്ങൾ. ഓക്കെ, കോഗ്നീഷൻ, മെമ്മറി, കൺവേർജൻ തിങ്കിങ്, ഡൈവേർജൻ തിങ്കിങ്, ഇവാലുവേഷൻ. എന്നാൽ ചില ബുക്കുകളിൽ, ചില പുസ്തകങ്ങളിൽ എന്ത് പറയും? ഈ മെമ്മറി എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് വീണ്ടും രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് മെമ്മറി എന്ന് കാണില്ല, അതിന് പകരം ഒന്ന് കാണുന്നത് മെമ്മറി റെക്കോർഡിംഗ് എന്ന് കാണും, അതുപോലെ മെമ്മറി റിട്രീവൽ എന്ന് കാണും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ എണ്ണം ഒന്ന് കൂടിയിട്ടുണ്ടാവും, ആറെണ്ണമായിട്ടുണ്ടാവും. അതുകൊണ്ട് അത് കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. മെമ്മറി എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഇത് കോമൺ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറയും. ഓക്കെ, റെക്കോർഡിംഗ്. രണ്ട്, മെമ്മറി റിട്രീവൽ. ഓക്കെ, റിട്രീവൽ എന്നാണ് പറയുക, റിട്രീവൽ. കിട്ടിയോ? അപ്പോൾ ചില പുസ്തകം ഞാൻ പറഞ്ഞു, എന്താണ്, നേരെ മെമ്മറി എന്ന് മാത്രം കാണും, അല്ലെങ്കിൽ മെമ്മറി എന്നുള്ളതിന് പകരം മെമ്മറി റെക്കോർഡിംഗ് എന്നും മെമ്മറി റിട്രീവൽ എന്നും കാണും. അപ്പോൾ ഇവിടെ എണ്ണം ആറെണ്ണമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ തൽക്കാലം ആറെണ്ണമായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ആറെണ്ണം ആയിട്ട് തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമുക്കിത് ഓരോ നേരവും എടുത്ത് കാണണം. ഓക്കെ, അപ്പോൾ മലയാളം നോക്കുക. പിന്നെ കൺവേർജൻറ്റ് തിങ്കിങ്, ഓക്കെ, സോറി, കൺവേർജൻറ്റ് തിങ്കിങ് ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്, ഇത് സംവ്രജന ചിന്തയാണ്, സംവ്രജന ചിന്ത എന്ന് പറയും. ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് വിവ്രജന ചിന്ത. ഓക്കെ, വിവ്രജന ചിന്ത എന്ന് മലയാളത്തിൽ പറയും. ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഓർത്തിരിക്കണം, ചിലപ്പോൾ വന്നാൽ വിവ്രജന ചിന്തയാണ്. വിവ്രജന ചിന്ത, മറ്റേത് സംവ്രജന ചിന്ത, സംവ്രജന ചിന്ത. ഓക്കെ, ഇവാലുവേഷൻ എന്താ നമുക്കറിയുന്നുണ്ട്, എന്താണ്? മൂല്യനിർണ്ണയം. ഓക്കെ, മൂല്യനിർണ്ണയം തന്നെയാണ്, മൂല്യനിർണ്ണയം. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് ഈ പറഞ്ഞ ഏതിൽ വരുന്നത്, ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, മനസ്സിലേക്ക് എടുക്കണം, ഇത് ആദ്യം പഠിക്കണം, എന്നിട്ട് എന്താണ് നോക്കാം. എന്തൊക്കെയാണ്? കോഗ്നീഷൻ അല്ലെങ്കിൽ വൈജ്ഞാനികം എന്ന് പറയും. രണ്ട്, മെമ്മറി അല്ലേ, മെമ്മറിയാണ്, ഓർമ്മയാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയും, മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറയും, അതുപോലെ മെമ്മറി റിട്രീവൽ എന്ന് പറയും. അപ്പോൾ അവിടെ രണ്ടെണ്ണമായി, രണ്ട് മെമ്മറിയും ഒരു കോഗ്നീഷൻ. ഓക്കെ, തേർഡ് വരുന്നതാണ് എന്താണ്, പിന്നെ സംവ്രജന തിങ്കിങ്, സോറി, സംവ്രജന ചിന്ത അല്ലെങ്കിൽ കൺവെർജൻറ്റ് തിങ്കിങ് എന്ന് പറയും. അതുപോലെ വിവ്രജന ചിന്ത അല്ലെങ്കിൽ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയും. ലാസ്റ്റ് വരുന്നതാണ് ആറാമത്തെയാണ് ഏത്, ഇവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം എന്ന് പറയും. ഒന്ന് വെറുതെ ഒന്ന് മനസ്സാക്കുക മാത്രം ചെയ്താൽ ഇത് എന്താണെന്നുള്ളത്. അതിൽ കോഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈജ്ഞാനികമാണ്, വൈജ്ഞാനികം എന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ഇൻഫർമേഷൻ. ഓക്കെ, ഒരു ഇൻഫർമേഷനും നമ്മൾ ഒരു പുതിയൊരു അറിവ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. മനസ്സിലാക്കാനും എന്ന് വെച്ചാൽ തന്നെ നമുക്ക് സമഗ്രമായിട്ട്, ഓക്കെ, കോംപ്രഹെൻസീവ് അല്ലെങ്കിൽ സമഗ്രമായിട്ട് നമുക്ക് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ പുതിയ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് അതിനെ രൂപപ്പെടുത്താനും ഒക്കെ കൺവേർട്ട് ചെയ്യാനൊക്കെ ഉള്ള നമ്മളൊരു കഴിവ്, ആശയങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവാണ് ഇവിടെ കോഗ്നീഷൻ എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മെമ്മറി. മെമ്മറി വെച്ചാൽ അറിയാലോ, മെമ്മറി റെക്കോർഡിംഗ് ഉണ്ട്, മെമ്മറി റിട്രീവൽ ഉണ്ട്. പൊതുവായിട്ട് എന്ന് വെച്ചാൽ എന്താണ്, മെമ്മറി റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഓരോ അറിവുകൾ നമ്മൾ മനസ്സിലേക്ക്, നമ്മൾ മെമ്മറി എന്ന് പറയുന്ന ചാപ്റ്റർ പറഞ്ഞു, അതിൽ അറിയാലോ നമുക്ക് മെമ്മറീൻ്റെ ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അറിയുന്നില്ലേ, അത് തന്നെ സാധനം. നമ്മൾ ഓരോ പുതിയ അറിവുകൾ നമ്മളെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇവിടെ മെമ്മറി റെക്കോർഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നു.
മറ്റൊരു അവസരത്തിൽ നമുക്ക് വരുന്ന സമയത്ത് പിന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഇത് മെമ്മറി റിട്രീവൽ എന്ന് പറയുക. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഒരു വിജ്ഞാനം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ, ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനത്തെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് വെക്കാനും ഒരാവശ്യം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്താനും ഓക്കെ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റുന്ന ആ ഒരു കഴിവ്, അതാണ് ഇവിടെ മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്നതൊക്കെ ബുദ്ധിയുടെ ഓരോ കഴിവുകളാണ്, നമ്മൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഓരോ കഴിവുകളാണ് ഈ പറയുന്നത്. ജെ പി ഗിൽഫേർഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓരോ കഴിവുകളാണ് ഈ പറയുന്നത്. ഓക്കെ, തേർഡ് വരുന്ന കൺവെർജൻറ്റ് തിങ്കിങ് ആണ്, നെക്സ്റ്റ് ഡൈവെർജൻറ്റ് തിങ്കിങ് അല്ലേ, രണ്ടും ഓപ്പോസ്റ്റ് ആണ്. എന്താണ് കൺവെർജൻറ്റ് തിങ്കിങ് അല്ലെങ്കിൽ സംപ്രജന ചിന്ത എന്ന് പറഞ്ഞ സാധനം എന്താണ്, നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളതിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് എത്തണം അല്ലേ, തീർച്ചയായിട്ടും നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തണം. അപ്പോൾ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒറ്റ വേയിലൂടെ നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്താ പറയുക, കൺവെർജൻറ്റ് തിങ്കിങ് എന്ന് പറയുക. അതായത് എല്ലാം കൂടെ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. ഒരുപാട് വഴികൾ ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം അതിനൊരു സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുന്നു, അതാണ് കൺവെർജൻറ്റ്. എന്നാൽ നേരെ തിരിച്ച് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ വിവ്രജന ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈവേർട്ട് ചെയ്ത് പോവുക. അതായത് ഒരു പ്രോബ്ലത്തിന് തന്നെ പല വഴികളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നു, അതിനാണ് എന്താ പറയുക, ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുക. സിമ്പിളായിട്ട് ഓക്കെ, പല വഴികൾ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ പോകും. ഒന്നിൽ ഫോക്കസ് ചെയ്യാതെ പല രീതിയിൽ നമ്മൾ ചിന്തിക്കും. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടിയവർക്ക് എന്താണ് ഈ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ് കൂടുതലുണ്ടാവുക. അവർക്ക് പല വഴിയിലൂടെ ചിന്തിച്ചിട്ട് ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, എല്ലാവരും ഒരു വഴിയിലൂടെ പോകുമ്പോൾ അവർ എന്ത് ചെയ്യും, പല വഴിയിലൂടെ മറ്റു രീതിയിലൂടെ വരും. ഓക്കെ, അപ്പോൾ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. പല വഴികളിലൂടെ നമ്മളൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന് പല വഴികളിലൂടെ നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുന്നു, അത്രയേ ഉള്ളൂ. ഇവാലുവേഷൻ എന്ന് വെച്ചാൽ മൂലനിർണ്ണയം. അവസാനം നമുക്കൊരു ഒരു റിസൾട്ടോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ എന്താണ് ഇവാലുവേഷൻ, അത് തന്നെ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നു, എങ്ങനെയാണ്, എന്ത് എങ്ങനെയുണ്ട് അല്ലെ, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായിക്കൊണ്ട് അതിനോട് ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാല്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവാലുവേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിയിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലുണ്ട്, നമുക്കുള്ള ഒരു കഴിവാണ് എന്നാണ് ആര് പറഞ്ഞത്, ജെ പി ഗിൽഫേർഡ്. ഏതിന് അണ്ടറിൽ, ഓപ്പറേഷൻ എന്ന് പറയുന്ന ഡയമെൻഷൻ്റെ അണ്ടറിൽ ഒരു സാധനം കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകും, കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് പോകും. ഓക്കെ, കണ്ടന്റ് അഥവാ ഉള്ളടക്കം എന്ന് പറയും. എന്താണ് സാധനങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റേജസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. റെഡി? ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് കണ്ടന്റ്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് തിങ്കിങ് ആണല്ലേ. ഓക്കെ, ഇവിടെ വരുന്ന എങ്ങനെയാണെന്നറിയോ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ ഏത് രൂപത്തിലാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ വരുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്, ഇതിലുള്ള സബ് ഡിവിഷൻസ്. ഓക്കെ, നോക്കുക, ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് നിങ്ങൾ എഴുതി വെച്ച് വൈകാട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതെന്താണ് ഓപ്പറേഷൻ എന്ന് പഠിക്കുക, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഈ സാധനം 1 by 1 പഠിക്കണം, അതേ ക്വസ്റ്റ്യൻ വരും. അല്ലാതെ അതെന്താണ് എങ്ങനെയാണെന്നൊന്നും വരില്ല. ഇന്ന് പൊതുവേ ക്വസ്റ്റ്യൻ വരുന്ന കുറവാണ്, വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് രീതിയിൽ ചോദിക്കും. ഓക്കെ, അടുത്തത്, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ്, ഏത് രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതിലൊന്നാമത്തെ വരുന്നത് എന്താണെന്ന് അറിയാം, വിഷ്വൽ. ഓക്കെ, വിഷ്വൽ എന്ന് പറയും, വിഷ്വൽ. ഓക്കെ, വിഷ്വൽ അല്ലെങ്കിൽ ഫിഗറൽ എന്ന് പറയും, വിഷ്വൽ അല്ലെങ്കിൽ ഫിഗറൽ, ഫിഗറൽ. ഓക്കെ, ഫിഗറൽ മലയാളത്തിൽ രൂപം എന്നാണ് പറയുക, രൂപം. കിട്ടിയോ, വിഷ്വൽ അല്ലെങ്കിൽ ഫിഗറൽ അല്ലെങ്കിൽ മലയാളത്തിൽ രൂപം എന്ന് പറയും. സെക്കൻഡ് വരുന്നത് ഓഡിറ്ററി എന്ന് പറയും, ഓഡിറ്ററി. എന്താണ് ഓഡിറ്ററി? ഓഡിയോ, ഓഡിയോ. എന്താണ് ശ്രവ്യം? ഓക്കെ, നമ്മൾ ശബ്ദവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ശ്രവ്യമാണ്. ഓക്കെ, തേർഡ് വരുന്നത് പിന്നെ സിംബോളിക്. ഓക്കെ, സിംബോളിക്, ക്ലിയർ. സിംബോളിക് എന്ന് പറയും, അല്ലെങ്കിൽ പ്രതീകം. സിംബോൾ എന്ന് വെച്ചാൽ പ്രതീകമല്ലേ, പ്രതീകം എന്ന് പറയും. ഫോർത്ത് വരുന്നത് സെമാൻറ്റിക് എന്ന് പറയും, സെമാൻറ്റിക്. ഇതാണ് സെമാൻറ്റിക്, സെമാൻറ്റിക്സ്. ഓക്കെ, അറിയാലോ, എന്താണ് അർത്ഥമാണ് അല്ലേ, മീനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അർത്ഥം എന്ന് മലയാളത്തിൽ വരും, അർത്ഥം. ലാസ്റ്റ് വരുന്നത്, ഇവിടെ ലാസ്റ്റ് വരുന്നത് എന്താണ്, ബിഹേവിയറൽ എന്ന് പറയും, ബിഹേവിയർ. ഓക്കെ, ബിഹേവിയർ അല്ലെങ്കിൽ ബിഹേവിയറൽ എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് വ്യവഹാരം, നമ്മുടെ വ്യവഹാരം. കിട്ടിയോ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, 5 ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുക, എന്താണ് ഈ പറഞ്ഞ നമ്മുടെ ജെ പി ഗിൽഫേർഡിൻ്റെ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് പ്രകാരം രണ്ടാമത് വരുന്ന ഒരു ഡയമെൻഷനാണ്, വളരെ പ്രധാനപ്പെട്ട 3 ആയിട്ടാണ് ഇദ്ദേഹം ഡിവൈഡ് ചെയ്ത ആ സ്ട്രക്ചറിനെ, നമ്മുടെ ബുദ്ധിയുടെ ആ ഒരു ഘടനയെ. അതിൽ ഒന്നാമത്തത് ഓപ്പറേഷനാണ് അല്ലെ, ഒന്നാമത്തെ ഓപ്പറേഷനാണ് നമ്മൾ പഠിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. രണ്ടാമത് വരുന്നത് കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയും, കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം. അതിൽ വരുന്നത് 5 subdivisions. ഓക്കെ, 5 അതിൻ്റെ രണ്ടിൽ വരുന്നത്, അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കണം. എന്നിട്ട് എന്താണെന്ന് പറയാം, ഒന്നാമത് വരുന്നത് എന്താണ് ഞാൻ പറഞ്ഞു, വിഷ്വൽ അല്ലെങ്കിൽ പിന്നെ ഫിഗറൽ. ഓക്കെ, വിഷ്വൽ അല്ലെങ്കിൽ ഫിഗറൽ എന്ന് പറയും, മലയാളത്തിൽ രൂപം എന്ന് പറയും. സെക്കൻഡ് ഓഡിറ്ററി എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയും, ശ്രവ്യം, സൗണ്ട്, ശബ്ദം. ഓക്കെ, ശ്രവ്യം. തേർഡ് വരുന്നതാണ് നമ്മൾ സിംബോളിക്, സിംബോളിക്ക് പ്രതീകം എന്ന് പറയും. ഇത് 1 by 1 അതേ ഓർഡറിൽ പഠിക്കണമെന്നില്ല, നിങ്ങൾ ഏതൊക്കെ എന്തൊക്കെയാണെന്നുള്ള മനസ്സിലെത്തിയാൽ മതി. ഓക്കെ, ഇത് ക്രമത്തിലൊന്നും എഴുതിയ സാധനമല്ല. ഓക്കെ, എന്താണ് സിംബോളിക്ക് പ്രതീകം, പിന്നെ സെമാൻറ്റിക് വെച്ചാൽ അർത്ഥം, അർത്ഥം അറിയാലോ, മീനിങ്ങുമായി ബന്ധപ്പെട്ട ഘടകമാണ്. പിന്നെ ബിഹേവിയർ അല്ലെങ്കിൽ വ്യവഹാരം, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാലോ. ഞാൻ പറഞ്ഞു നമ്മുടെ ബുദ്ധിയുടെ ഓരോ കഴിവാണ് ഇവിടെ നമ്മൾ 1 by 1 പറയുന്നത്. അതിൽ ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളടക്കത്തിലെ ആദ്യത്തെ സാധനം വിഷ്വൽ അല്ലെങ്കിൽ ഫിഗർ എന്ന് വെച്ചാൽ എന്താ സാധനം,
നമ്മൾ ഓരോ കാര്യങ്ങൾ പുതിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഈ വിഷ്വൽ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മളൊരു ദൃശ്യം ദൃശ്യം സിനിമയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണ് കാണുന്നത് ആ കണ്ട കാര്യം നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ നമ്മളൊരു ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് മറക്കില്ല. പഠിക്കാൻ എളുപ്പമാണ്, നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിഷ്വൽ അല്ലെങ്കിൽ ഫിഗറൽ എന്ന് വെച്ചാൽ ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ അത് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ. ഞാൻ ഇപ്പോൾ ഇന്നൊരു ക്വസ്റ്റ്യൻ വന്നു അല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് പറയും ഞാനിവിടുന്ന് എന്തൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ, ആ സാധനം നിങ്ങൾ മൈൻഡിലുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഇതാണ് സാധനം, ഓക്കെ കിട്ടി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കണ്ടൊരു സിനിമ ആ സിനിമയിലെ ആ ഒരു ദൃശ്യമായിട്ട് ഒരു സെക്ഷനുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു രൂപം എപ്പോഴും ഉണ്ടാവും. പറഞ്ഞിരുന്ന ഇത്രേ ഉള്ളൂ. വിഷ്വൽ അല്ലെങ്കിൽ ഫിഗർ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടു കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, മനസ്സിലെപ്പോഴും ഉണ്ടാവും. സെക്കൻഡ് ഓഡിറ്ററി ശ്രവ്യം എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ ഒന്ന് കേട്ട കാര്യങ്ങൾ എവിടെയെങ്കിലും കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ശബ്ദത്തിലൂടെ കേട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലെന്തുണ്ടാവും, നമ്മുടെ മൈൻഡിലുണ്ടാവും. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. കേട്ട കാര്യം അല്ലെങ്കിൽ കേട്ട് പഠിക്കുന്നു എന്നൊക്കെ പറയില്ലേ, കണ്ടു പഠിക്കുക കേട്ട് പഠിക്കുക അല്ലേ. കേട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളിങ്ങനെ ആലോചിക്കുക, എവിടെയോ ആ പൊട്ടൻ എന്തോ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ എന്തൊക്കെ ആലോചിക്കും. അങ്ങനെ കിട്ടിയ സമയത്ത് ആ അതെ അതന്നെ, ഓക്കെ ആൻസർ കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കോമിക്ക് കളിച്ചത് ഇവിടെ നിന്നാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതാണ് ഇത് ഓഡിറ്ററി അല്ലെങ്കിൽ ശ്രവ്യം എന്ന് പറയുന്നത്, കേട്ട കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. തേർഡ് സിംബോളിക്ക്, എല്ലാം നമ്മുടെ കഴിവാണ്, നമ്മുടെ മൈൻഡിൻ്റെ കഴിവാണ്, ഇൻ്റലിജൻസിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ സിംബോളിക്ക് പ്രതീകം, ചില കാര്യങ്ങൾ സിമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ കെമിസ്ട്രി, നിങ്ങൾ പീരിയോഡിക് ടേബിളും കാര്യങ്ങളൊക്കെ പഠിച്ചു, അത് ഓരോ മൂലകങ്ങൾ എലമെൻസ് നമ്മൾ എന്താണ് പ്രതീകം സിമ്പിൾസ് കൊണ്ട് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം, സോഡിയം എന്ന് പറയുന്ന സാധനം അല്ലേ, സോഡിയം എന്ന് പറയുന്നത് നമ്മൾ സോഡിയം എന്നൊക്കെ എഴുതി പഠിക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. ഇതാ എന്നെ അല്ലേ, എന്നെ ഈ സിമ്പിൾ സോഡിയത്തിന് നമ്മൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കും അല്ലേ, നാട്രിയം എന്ന് പറയും, ക്ലിയർ. അടുത്തത് ഇപ്പോൾ പൊട്ടാസ്യം, പൊട്ടാസ്യം അറിയാലോ, കെ എന്നുള്ള രൂപം കൊണ്ട് ഒരു പ്രതീകം കൊണ്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്, അത് പൊട്ടാസ്യമാണ് അറിയാലോ. അതുപോലെ ഏത് കാര്യങ്ങളും നമ്മൾ സിമ്പിൾസ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് പറഞ്ഞു വരുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പം ഇതാ, ഇപ്പം ഒരു മാത്സ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുക ടെന്ന് വെറുതെ ഞാൻ ഇവിടെ ഒരു ഫൈവ് എഴുതി, ഇതെന്താണ് നമുക്ക് ഏറെക്കുറെ നമ്പേഴ്സ് മാത്രമാണ് അല്ലേ. പക്ഷേ ഞാനിവിടെ വെറുതെ എന്താ ഒരു പ്ലസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സിമ്പിളാണ്, എന്താണ് ഈ ന്യൂമറൽസാണ്, ഇവിടെ ഞാൻ ഒരു പ്ലസ് എന്നുള്ള സിമ്പിൾ തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അഡീഷൻ എന്നുള്ളതിന് പകരമാണ് ഈ ഒരു സിമ്പിൾ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇ സി ഈക്വൽ ടു ഇതാ, ഇത് വേറൊരു സിമ്പിളാണ്, ഇ സി ഈക്വൽ ടു എത്രയാണ് 15 ആണ് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ സിമ്പിൾസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഓർത്തെടുക്കാനും പറ്റുന്ന ഒരു വേറൊരു മെത്തേഡാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. തേർഡ് പിന്നെ ഫോർത്ത് വരുന്നത് സെമാൻറ്റിക്, എന്താണ് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളോ വായിച്ചെടുത്ത കാര്യങ്ങളോ അല്ലെ പഠി മറ്റു കേട്ട കാര്യങ്ങളോ എന്തോ ആവട്ടെ, കൃത്യമായിട്ട് അർത്ഥ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ പഠനം എളുപ്പവും അല്ലേ. അർത്ഥ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു സെക്ഷനാണ് ഇവിടെ സെമാൻറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേൾക്കുന്ന കാര്യമായാലും വായിക്കുന്ന കാര്യമായാലും പറയുന്ന കാര്യങ്ങൾ എന്തോ ആവട്ടെ, നമ്മൾ അർത്ഥങ്ങളും അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. ലാസ്റ്റ് ബിഹേവിയർ, എന്താണ് ചില ആളുടെ ബിഹേവിയർ അല്ലെ വ്യവഹാരങ്ങളെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മ വരും അല്ലേ. ചില ഇൻഫർമേഷൻ അല്ലെ, ചില ആളിപ്പോൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ എന്തെല്ലാം ഇങ്ങനെ കളിക്കുന്നത് അല്ലേ, ചിലപ്പോൾ ചില ടീച്ചേഴ്സൊക്കെ ഇല്ല എന്തെല്ലാം ശബ്ദവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അങ്ങനെയൊക്കെ ആൻസർ അല്ലേ, ഇങ്ങനെ പഠനം അങ്ങനെ അടിപൊളിയായിട്ട് പോകും. അപ്പോൾ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാലോ അത് അങ്ങനെ കളിച്ചിട്ടുണ്ട് അതെ, അപ്പോൾ പറഞ്ഞ എന്തൊരു കാര്യം, യെസ് അതന്നെ, അങ്ങനെ ആൻസർ കത്താറുണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതാണ് ഈ ബിഹേവിയറൽ അല്ലെ വ്യവഹാരം എന്ന് പറഞ്ഞ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളടക്കത്തിൽ വരുന്നത്. അപ്പം ജെ പി ഗിൽഫോർഡിൻ്റെ 3D തിയറിയിലെ അല്ലെ SI തിയറിയിലെ ഫസ്റ്റത്തെ സാധനം നമ്മൾ പഠിച്ചു ഇവിടെ, എന്താണ് ഓപ്പറേഷനാണ്, അതിൽ 6 കണ്ടന്റ് നമ്മൾ പഠിച്ചു. തേർഡ് വരുന്നു കണ്ടന്റുള്ള, സോറി കണ്ടന്റ് എന്ന് പറയേണ്ട, 6 സബ് ഡിവിഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതിൽ രണ്ടാമത്തെ ഡയമെൻഷൻ എന്താണ്, സെക്കൻഡ് ഡയമെൻഷനാണ് അല്ലെ, സെക്കൻഡ് രണ്ടാമത്തെ മുഖമായിട്ട് വരുന്ന സാധനമാണ് കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയും. അതിൽ വളരെ പ്രധാനപ്പെട്ട 5 കേട്ടോ, 5, ഇവിടെ 6 ഇവിടെ 5 5 പിന്നെ ഉള്ളടക്കങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ, പറഞ്ഞു നോക്കേ. വിഷ്വൽ അല്ലെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് എന്താണ്, വിഷ്വൽ അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു എന്താണ് ആ ഫിഗറൽ, ഓക്കെ വിഷ്വൽ അല്ലെങ്കിൽ ഫിഗറൽ എന്ന് പറയും അല്ലെങ്കിൽ മലയാളത്തിൽ രൂപം എന്ന് പറയും. സെക്കൻഡ് വരുന്ന ഏതാണ്, വിഷ്വൽ കഴിഞ്ഞാൽ ഓഡിറ്ററി ശ്രവ്യം, ആദ്യം കണ്ടു പിന്നെ കേട്ടു, ഓക്കെ ശ്രവ്യം ഓഡിറ്ററി എന്ന് പറയും. തേർഡ് നമ്മൾ പറഞ്ഞു എന്താണ്, പിന്നെ സിംബോളിക് പ്രതീകമാണ്, ഓക്കെ കണ്ട കാര്യങ്ങളൊക്കെ പ്രതീകത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നു. പിന്നെ സെമാൻറ്റിക് അർത്ഥം, ബിഹേവിയർ നമ്മുടെ വ്യവഹാരം, അത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ തേർഡ് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. തേർഡ് മൂന്നാമത്തെ മുഖമായിട്ടുള്ള സാധനമാണ് പ്രൊഡക്റ്റ് എന്ന് പറയും അല്ലേ, എന്താണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയും. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 സ്റ്റേജസാണ് നമുക്ക് പഠിക്കാനുള്ളത്. സബ് ഡിവിഷൻ 6 വരുന്നത്, ഇവിടെ 6, ഇതിൽ 5, ഇതിൽ 6 ഡിവിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ നോക്കിയാലോ, ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് ചിന്തയായി ബന്ധപ്പെട്ട കാര്യം, ഇത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, ഏത് രൂപത്തിൽ ചിന്തിക്കുന്നതിൻ്റെ കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ രണ്ടും കൂടി ചേർന്നിട്ടുള്ള രണ്ടും കൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഐഡിയകളൊക്കെ ഉണ്ട്, അതിനനുസരിച്ചാണ് ഇവിടെ വരുന്ന കണ്ടൻസ് വരുന്നത്. ഓക്കെ ഇതിൽ കണ്ടൻസ് വരുന്നത് ഏതിൽ, ഈ പറഞ്ഞ അവസാനത്തെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൽ വരുന്നത്. അതിൽ ഒന്നാമത് വരുന്ന കാര്യം എന്ന് വെച്ചാൽ യൂണിറ്റ് എന്നാണ് പറയുക, യൂണിറ്റ് അല്ലെങ്കിൽ മലയാളത്തിൽ ഏകകം എന്ന് പറയും. ഏകകം
എന്താണ് യൂണിറ്റ് വെച്ചാൽ ചെറിയൊരു നമുക്ക് ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി നമ്മളൊരു ഇൻഫർമേഷനിലേക്ക് എത്തുന്നു. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു അറിവുകളുണ്ട്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു അറിവുകളെയാണ് നമ്മൾ എന്താ പറയുക, യൂണിറ്റ് എന്ന് പറയുക, സ്മോൾ പാക്കറ്റ്സ്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ ഉണ്ടല്ലോ, ഇൻഫർമേഷനൊക്കെ ഉണ്ട്, അതിനാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരിക്കലും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് ഭയമായിട്ടൊന്നും പഠിക്കേണ്ട, ഒന്ന് മനസ്സിലാക്കിയാൽ മതിയെ. അല്ലാതെ കുഞ്ഞു കുഞ്ഞു അറിവ്, യൂണിറ്റ് കുഞ്ഞു, അങ്ങനെയൊന്നും പഠിക്കേണ്ട, അതൊന്നും ക്വസ്റ്റ്യൻ വരില്ല, ഒരിക്കലും വരില്ല. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. സെക്കൻഡ് വരുന്നത് യൂണിറ്റ് കഴിഞ്ഞാൽ ക്ലാസ്സസ് എന്ന് പറയും. ഓക്കെ, ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ്സസ്. ഓക്കെ, ക്ലാസ്സസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇത് നമ്മൾ വർഗം അല്ലെങ്കിൽ വിഭാഗം എന്നൊക്കെ പറയും. വിഭാഗം, ഓക്കെ, വിഭാഗം അല്ലെങ്കിൽ വർഗം എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് പറഞ്ഞല്ലേ. അപ്പോൾ വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു അറിവുകളുടെ ഒരു കൂട്ടം. ഓക്കെ, കുഞ്ഞു കുഞ്ഞു അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കൂട്ടമായിട്ട് വരുന്ന ഒരു ഐഡിയ ആണ് ഇവിടെ ക്ലാസ്സസ് അല്ലെങ്കിൽ വിഭാഗം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഏറെക്കുറെ ഒരുപോലെയുള്ള കൂട്ടങ്ങളെ. തേർഡ് വരുന്നതാണ് റിലേഷൻ. റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ബന്ധങ്ങൾ. ഓക്കെ, റിലേഷൻ അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്ന് പറയും. ബന്ധങ്ങൾ, ഓക്കെ, ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കൂട്ടങ്ങൾ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് നമ്മൾ പറഞ്ഞു, അതിനെയാണ് ക്ലാസ്സസ് എന്ന് പറയുക. ഇവിടെ റിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതുപോലെ ഒരേ സെയിം ആട്രിബ്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപോലെ ഐഡിയ തരുന്ന ഒരുപാട് കൂട്ടങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപോലെയുള്ള ആ ഒരു ബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻസ് ഉണ്ടാവും, അതിനാണ് നമ്മൾ കോമണായിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഇവിടെ കുഞ്ഞു കുഞ്ഞു അറിവുകളാണ്, അവ തമ്മിലുള്ള ഒരു കൂട്ടം, അതിനാണ് നമ്മൾ ഗ്രൂപ്പായിട്ട് എടുക്കുമ്പോൾ അതിനാണ് ക്ലാസ്സസ് എന്ന് പറയുക. അതിൽ നിന്നും കിട്ടുന്ന ഒരുപോലെ ഐഡിയകൾ കിട്ടുന്ന ഒരു ഒരു കൂട്ടം, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഒരേ ബന്ധം കാണിക്കുന്ന ഒരു കൂട്ടം ഉണ്ടെങ്കിൽ അത് നമ്മൾ പൊതുവായിട്ട് റിലേഷൻ എന്ന് പറയും. റിലേഷൻ പിന്നെ വരുന്നതാണ് സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം, സിസ്റ്റം എന്ന് പറയും. മലയാളത്തിൽ നമ്മളതിനെ പിന്നെ വ്യൂഹം എന്നാണ് പറയുക. വ്യൂഹം അല്ലെങ്കിൽ വ്യവസ്ഥ എന്നൊക്കെ പറയും. വ്യവസ്ഥ, ഒരു സിസ്റ്റം വേണം എന്നൊക്കെ പറയാറില്ലേ, വ്യവസ്ഥ. അതാണ് ഇത് ഇതിൽ വരുന്ന പിന്നെ നാലാമത്തെ ഒരു സെഷൻ. ഇതിൽ ആറെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ യൂണിറ്റ്, ക്ലാസ്, റിലേഷൻ, സിസ്റ്റം. ഇതിൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ഒരുപാട് റിലേഷൻ തമ്മിലുള്ള ഒരുപാട് റിലേഷൻസ് ഇത് തമ്മിൽ കണക്ട് ചെയ്ത് വരുന്നതാണ്. ഒരുപാട് റിലേഷൻസ് തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അടുത്തത് ട്രാൻസ്ഫോർമേഷൻ, നമ്മളെ അഞ്ചാമത്തെയാണല്ലോ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും മലയാളത്തിൽ. പിന്നെ അതിന് നമ്മൾ രൂപാന്തരങ്ങൾ എന്ന് പറയും. ഓക്കെ, രൂപാന്തരങ്ങൾ. ഓക്കെ, രൂപാന്തരങ്ങൾ എന്ന് പറയും. രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ പരിണിത രൂപങ്ങൾ എന്ന് പറയാറുണ്ട്. പരിണിത രൂപങ്ങൾ, രൂപങ്ങൾ. ഓക്കെ, ഇവിടെ എഴുതാം, പരിണിത രൂപങ്ങൾ. അതാണ് ട്രാൻസ്ഫോർമേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞ നേരത്തെ ഉണ്ടായ കുഞ്ഞു കുഞ്ഞു അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമ്മൾ പുതിയൊരു മേഖലയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ. നമുക്ക് ചില അറിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു മേഖലയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാറുണ്ടല്ലോ, അതിനാണ് ആ ഒരു സെഷനാണ് ഇവിടെ വരുന്നത്, ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് ഇംപ്ലിക്കേഷൻ. ഇംപ്ലിക്കേഷൻ, ഇംപ്ലിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നതാണെന്ന് പറയും. ഇംപ്ലിക്കേഷനിൽ നമ്മളെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മൾ ചില പ്രഡിക്ഷൻസ് നടത്താറുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇംപ്ലിക്കേഷനിൽ വരുന്നത്. നമുക്ക് ചില കഴിവുകളുണ്ടല്ലോ. ഇപ്പോൾ എന്താണ്, ഇന്നിപ്പോൾ ഒരു കളിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഇന്ന ടീം ജയിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടീം തോക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അത്തരത്തിലുള്ള പ്രഡിക്ഷൻ നമ്മൾ നടത്താറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമുകളിൽ പോയി പോകുന്നുണ്ടെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അത് കുറച്ച് എളുപ്പമായ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അത് എളുപ്പമായേക്കാം, അത്തരത്തിലുള്ള പ്രഡിക്ഷൻ. അല്ലെങ്കിൽ അന്തരീക്ഷമൊക്കെ നോക്കിയിട്ട് ഇന്ന് വൈകുന്നേരം നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള നമ്മുടെ ബ്രെയിനിലെ ഒരു കഴിവാണ് ഇവിടെ വരുന്നത്, ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മലയാളം വീട് ഞാൻ മറന്നുപോയി, ഒരു മിനിറ്റ്. ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ സൂചനകൾ എന്ന് പറയും. ഓക്കെ, സോറി, സൂചനകൾ, ഈ മലയാളം പെട്ടെന്ന് വിട്ടു പോകും. സൂചനകൾ എന്നാണ് പറയുക, സൂചനകൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ സൂചനകൾ എന്ന് പറയും. അപ്പോൾ പറഞ്ഞ ഐഡിയ കിട്ടിയല്ലോ, എന്താണെന്നല്ലോ മനസ്സിലായല്ലോ. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. യൂണിറ്റ്, ക്ലാസ്സസ്, റിലേഷൻ, സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻ, ഇംപ്ലിക്കേഷൻ, ഈ പറയുന്ന പിന്നെ ആറ് കാര്യങ്ങൾ, ആറ് കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ വരുന്നത്. ആറെണ്ണമാണ് ഉള്ളത്. ഓക്കെ, കിട്ടിയോ? ആറെണ്ണമാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുകയാണ്, അതായത് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഡയമെൻഷനാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം. അതിൽ വരുന്ന ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സബ് ഡിവിഷൻ നോക്കുക. ഒന്ന് യൂണിറ്റ് അല്ലെങ്കിൽ ഏകകം എന്ന് പറയും. രണ്ട് വരുന്നത് ക്ലാസസ് എന്ന് പറയും. ക്ലാസസ് അല്ലെങ്കിൽ വിഭാഗം അല്ലെങ്കിൽ വർഗം എന്നൊക്കെ പറയാറുണ്ട്. തേർഡ് വരുന്നതാണ് ഫാമിലി, സോറി, റിലേഷൻ എന്ന് പറയും. റിലേഷൻ എന്ന് പറയും അല്ലെങ്കിൽ ഒരു ബന്ധം, ബന്ധങ്ങൾ എന്നാണ് ഇതിനെ മലയാളത്തിൽ നമ്മൾ പറഞ്ഞത്. പിന്നെ വരുന്ന നാലാമത് വരുന്നത് സിസ്റ്റം എന്ന് പറയും. സിസ്റ്റം അല്ലെങ്കിൽ വ്യൂഹം എന്ന് പറയും മലയാളത്തിൽ. വ്യൂഹം അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ എന്ന് പറയും, സിസ്റ്റം. പിന്നെ വരുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും, അത് രൂപാന്തരങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ പരിണിത രൂപങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. ലാസ്റ്റ് വരുന്നത് ഇംപ്ലിക്കേഷൻ, ഒരു സംതിങ് സൂചനകൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡിക്ഷൻ എന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ തിയറി എന്താണ്, ആ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് മനസ്സിലായി. അതിൽ എസ് ഐ തിയറി ആണെന്ന് പേരെന്ന് മനസ്സിലായി. ത്രിമുഖ സിദ്ധം എന്ന് മലയാളത്തിൽ പറയും. അദ്ദേഹം പറഞ്ഞു എന്നാണ് ഈ പറഞ്ഞപോലെ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധിയുടെ ഒരു ഘടനയെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഡയമെൻഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ആ ഒരു മൂന്ന് ഡയമെൻഷൻ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ഓപ്പറേഷൻ അല്ലെങ്കിൽ മാനസിക പ്രക്രിയ എന്ന് പറയും. കഴിഞ്ഞിട്ടില്ല, സ്കിപ്പ് ചെയ്ത് പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഓപ്പറേഷൻ അല്ലെങ്കിൽ മാനസിക പ്രക്രിയ എന്ന് പറയും. കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയും. ലാസ്റ്റ് എന്നാണ് ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയും. അങ്ങനെ മൂന്ന് ഡയമെൻഷൻ ഉള്ളത്. അതിനണ്ടറിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ
ഓപ്പറേഷനിൽ വളരെ പ്രധാനപ്പെട്ട ആറ് സബ് ഡിവിഷനാണ് നമ്മളിപ്പോൾ പഠിച്ചത് അല്ലേ. കൃത്യമായിട്ടൊന്നും പഠിക്കണമെങ്കിൽ വൈകാട്ട് ചെയ്യണം. ഓക്കെ, കോഗ്നിഷൻ എന്ന് പറയും, കോഗ്നിഷൻ, പിന്നെ മെമ്മറി, മെമ്മറി രണ്ടെണ്ണം ഉള്ളത്, ഒന്ന് മെമ്മറി റെക്കോർഡിംഗ് ആണ്, ഒന്ന് മെമ്മറി റിട്രീവലാണ്. ഓക്കെ, നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, മറ്റൊരു അവസരത്തിൽ നമ്മളതിനെ എടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. ഓക്കെ, പിന്നെ എഴുതുന്നത് കൺവേർജൻ തിങ്കിങ്, ഡൈവേർജൻ തിങ്കിങ്, രണ്ട് ഓപ്പോസിറ്റ് ആണ് മനസ്സിലായി. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഏത്, ഇവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യനിർണ്ണയം എന്ന് പറയും. ഇത്രയും കണ്ടന്റാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ലാസ്റ്റ്, സോറി, സെക്കൻഡ് ഡയമെൻഷനാണ്, കണ്ടന്റാണ്, ഉള്ളടക്കമാണ്. അതിൽ വരുന്ന വളരെ പ്രധാനമായിട്ട് അഞ്ചെണ്ണം ഉള്ളത്, നമ്പർ നിന്ന് ഓർത്തിരിക്കുക, അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറന്നുകൊണ്ടത് അത് അതിലാണോ ഇതിലാണോ എന്നൊക്കെ സംശയം വരും. അതുകൊണ്ട് ഇതിൽ ആറെണ്ണം ഉണ്ട്, ഇവിടെ അഞ്ചെണ്ണം ഉള്ളത്. വിഷ്വൽ, ഫിഗറൽ എന്ന് പറയാം, അല്ലെങ്കിൽ രൂപം എന്ന് മലയാളത്തിൽ പറയും. ഓഡിറ്ററി എന്ന് വെച്ചാൽ ശ്രവ്യമാണെന്ന് നമുക്കറിയാം. പിന്നെ സെമാൻറ്റിക് വരാനായിട്ട് അർത്ഥം എന്ന് പറയും. മേലെ സിംബോളിക് ഉണ്ട്, സിംബോളിക് അല്ലെങ്കിൽ പ്രതീകം എന്ന് പറയും. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് ഇത് ബിഹേവിയർ അല്ലെങ്കിൽ വ്യവഹാരം എന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ലാസ്റ്റ് പ്രൊഡക്റ്റ്, അടുത്ത ഡയമെൻഷൻ തേർഡ്, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം പറയും. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞതാണ് യൂണിറ്റ്, ക്ലാസസ്, റിലേഷൻ. പിന്നെ പറഞ്ഞ സിസ്റ്റം വരാനുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വരാനുണ്ട്, ലാസ്റ്റ് ഇംപ്ലിക്കേഷൻ എന്ന് പറയും. അങ്ങനെ ആറ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ഇത്രയും കഴിവുകൾ, ഇതൊക്കെ നമ്മുടെ ബുദ്ധിയുടെ കഴിവുകളാണെന്നാണ് പറഞ്ഞത് അല്ലേ. ഇതൊക്കെ നമ്മുടെ കഴിവുകളാണ്, എന്നാണ് ഈ പറഞ്ഞ കോഗ്നിഷൻ, കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാനും ഉള്ള ഒരു കഴിവ്, അത് നമ്മുടെ ഒരു കഴിവാണ്. അടുത്ത മെമ്മറി, ഓർമ്മിക്കിച്ചെടുക്കാനോ മറ്റൊരു അവസരത്തിൽ തിരിച്ചെടുക്കാനോ ഒക്കെ ഉള്ളത് നമ്മുടെ കഴിവാണ്. ഓക്കെ, കൺവെർജൻ തിങ്കിങ് ആണ്, ഡൈവേർജൻ തിങ്കിങ് ആയാലും ഇവാലുവേഷനും, ഇതൊക്കെ ഓരോ കാര്യത്തിൽ നമുക്ക് ജഡ്ജ് ചെയ്യാനും, ഇത് ഈ ക്ലാസ് എങ്ങനെയുണ്ട് അല്ലേ, ഇത് ശരിയായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് മനസ്സിലായിട്ടുണ്ടോ, ആ കാര്യങ്ങൾക്ക് നിങ്ങൾ ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമ്മളെ മനസ്സിൻ്റെ ഒരു കഴിവുകളായിട്ടാണ് ജെ പി ഗിൽഫോർഡ് ഈ ഒരു തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കഴിയില്ല, ഇങ്ങനെയല്ല. ഇനിയിപ്പോൾ ഇദ്ദേഹം ശരിക്കും ഈ ഒരു ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ തിയറി ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ കണ്ടന്റിനൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു ത്രീ ഡയമെൻഷണൽ ഒരു ഫിഗറായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ, ഇതുപോലെ ഒരു ഫിഗറായിട്ടാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത്, ഒരു ത്രീ ഡി ആയിട്ട്. ജസ്റ്റ് ഒന്ന് വരച്ചോ, നമ്മൾ ചിത്രം അതുപോലെ വരക്കാൻ പെട്ടെന്ന് പറ്റണമെന്നില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇതാ ഈ ഒരു ഷേപ്പിൽ ഒരു ഫിഗറാണ് ഇവിടെ ഉണ്ടാവുക. തിരിഞ്ഞു പോയോ? ഇല്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിഗർ ഉണ്ടായത് കേട്ടോ, ഇങ്ങനെയാണ് ഫിഗർ ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഒരു ത്രീ ഡയമെൻഷൻ പോലെ, ഒരു ത്രീ ഡി പോലെയാണ് ഇദ്ദേഹം വരച്ചത്. അപ്പോൾ ഇവിടെ എന്താണ്, അഞ്ച് ഡിവിഷൻസ് ആദ്യത്തെ എന്താണ്, ഓരോ കണ്ടന്റായിട്ട് നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഇതാ, ഇവിടെ നോക്കുക, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, ഇങ്ങനെ അഞ്ച് ഡിവിഷനായിട്ടാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ അഞ്ച് ഡിവിഷനായിട്ടാണ് ഉണ്ടായത്. ഓക്കെ, ഇത് അഞ്ചെണ്ണമാക്കി ഇദ്ദേഹം ഡിവൈഡ് ചെയ്തു. അടുത്തത് എങ്ങോട്ടും അഞ്ചെണ്ണം തന്നെയാണ്, അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. രണ്ട്, രണ്ടെണ്ണമായി, മൂന്ന്, നാല്, അഞ്ച്. ഓക്കെ, ഞാൻ ഇത് പെട്ടെന്ന് വരച്ചോളാം, ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഫിഗർ ഉണ്ടായത് കേട്ടോ. ഇങ്ങനെയാണ് ഒരു ഫിഗർ ഉള്ളത്, ഞാൻ ഇവിടെ കാണിക്കാം ഒരു ഫിഗർ, ഞാൻ ജസ്റ്റ് ഇവിടെ വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇദ്ദേഹം വെച്ചത്. അപ്പോൾ അതിൽ ഓരോ ഭാഗങ്ങളായിട്ട് കണ്ടന്റ് ആയാലും, ഓക്കെ, കണ്ടന്റ് ആയാലും അതുപോലെ പ്രൊഡക്റ്റ് ആയാലും ഓപ്പറേഷൻ ആയാലും ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഇദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു ഫിഗർ, ഇത്തരത്തിലൊരു ട്രയഗ്രാം എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, ട്രയഗ്രാം എന്നാണ്, ഡയഗ്രാം അല്ല, ട്രയഗ്രാം. ഓക്കെ, മൂന്ന്, അതായത് ത്രീ ഡി ആയതുകൊണ്ട് ഇതിനെ ട്രയഗ്രാം എന്നാണ് ഇദ്ദേഹം വിളിച്ചത്. ഈ ഒരു നമ്മുടെ ബുദ്ധിയുടെ സ്ട്രക്ചറിന് ഇദ്ദേഹം ഒരു ത്രീ ഡയമെൻഷണൽ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തല്ലേ, വരച്ച് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ ഇതിനെ ട്രയഗ്രാം എന്നാണ് പറയാറ്. ഓക്കെ, ട്രയഗ്രാം കിട്ടിയോ? അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഓപ്പറേഷൻ എന്ന് പറയുന്നതിൽ എന്താണ് ആറ് ഫാക്ടർ ഉണ്ടെന്നാണ് പറഞ്ഞത്, ആറ് സബ് ഡിവിഷനാണ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. കണ്ടന്റ് എന്ന് പറയുന്നതിൽ എന്താണ് അഞ്ചെണ്ണം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൽ വീണ്ടും ആറെണ്ണം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. കിട്ടിയല്ലോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രകാരം ഓരോ വ്യക്തിയിലും വെറും ഈ ആറ്, അഞ്ച്, ആറ് കണ്ടന്റ് ആകെ ഇത്രയും ഉണ്ട് എന്നല്ല പറയുന്നത്, ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ട്, ഓക്കെ, ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ട് അത്രയും അധികം എന്തുണ്ടെന്നാണ് പറഞ്ഞത്, ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ ഒരു സെക്ഷൻ, ഇതൊരു ക്യൂബ് ഷേപ്പ് അല്ലേ, ഇതിന് ഒരു പീസും കൂടെ എടുത്താൽ അതെങ്ങനെ ഉണ്ടാവുക, അവർ ക്യൂബിക്കൽ ഷേപ്പായിട്ടില്ല ഉണ്ടാവുക. അതായത് ഈ ഒരു രീതിയിൽ ഒരു ക്യൂബിക്കൽ ഷേപ്പായിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുക. അത് നോക്കിയാൽ ഇങ്ങോട്ടൊരു സാധനം, ഇങ്ങോട്ടൊരു ഡയമെൻഷൻ ഉണ്ട്, ഇങ്ങോട്ടൊരു ഡയമെൻഷൻ ഉണ്ട് അല്ലേ. അതായത് ത്രീ ഡി ആണ്, ത്രീ ഡയമെൻഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ചെറിയൊരു സെക്ഷൻ മാത്രം എടുത്താൽ പോലും അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഓപ്പറേഷൻ എന്നൊരു പാർട്ട് വരും, കണ്ടന്റ് നിന്ന് മറ്റൊരു ഭാഗം വരും, പ്രൊഡക്റ്റ് നിന്ന് വേറൊന്ന് വരും. അങ്ങനെ ഈ മൂന്ന് യൂണിറ്റുകളും ചേർന്നിട്ടാണ് ഒരു ചെറിയൊരു യൂണിറ്റിൽ നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ കഴിവ്, നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ സ്ട്രക്ചറിൽ, നമ്മുടെ ബുദ്ധിയിൽ എത്ര കഴിവുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞതാ, ഇതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എത്രയാണോ കിട്ടുന്നത്, അത്രയും കഴിവുകൾ ഓരോരുത്തരിലും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആറ് ഗുണിക്കണം അഞ്ച് എത്രയാണ്, മുപ്പതാണ്, മുപ്പത് ഗുണിക്കണം ആറ്, മൂന്നാറ് പതിനെട്ട്, സമ 180 കഴിവുകൾ. ഓക്കെ, കഴിവുകൾ ഉണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ചില പുസ്തകങ്ങളിൽ ഞാൻ പറഞ്ഞു 150 എന്നാണ് കാണുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ മെമ്മറി എന്ന് പറയുന്നത് മാത്രം സിംഗിൾ ഫാക്ടറായിട്ട് എടുക്കും. അതായത് റിട്രീവലോ റെക്കോർഡിങ്ങോ കൊടുക്കാതെ സിംഗിളായിട്ട് എടുക്കും. അപ്പോൾ ഇവിടെ ആറിന് പറയാം അഞ്ചെണ്ണാവും. അപ്പോൾ എന്താണ് ഇതാ, ആറ് ഗുണിക്കണം അഞ്ച് ഗുണിക്കണം അഞ്ച് എന്നാണ് വരും. അപ്പോൾ എത്ര വരും, ആറഞ്ച് 30, 3 5 15, 150 150 എന്ന് കിട്ടും. ഇവിടെ 180, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അതൊന്നും ചോദ്യമൊന്നും വരില്ല. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് നമ്മുടെ മൈൻഡിലുള്ളതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. അതൊന്നും ചോദിക്കില്ല, ആകെ ചോദ്യം വരുന്ന ഒരു ഫാക്ടർ ഞാൻ ലാസ്റ്റ് അവസാനമായിട്ട് ഞാൻ പറയുന്നു, എന്താണ് ഇങ്ങനെ വരുക, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആര്, നമുക്ക് മനസ്സിലായി, ജെ പി ഗിൽഫോർഡ് ആണ്. ഓക്കെ, ആരെങ്കിൽ എസ് ഐ തിയറി ഓഫ് ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കാം, ആരാണ്, ജെ പി ഗിൽഫോർഡ് ആണ്. അല്ലെങ്കിൽ ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം, ത്രിമാന സിദ്ധാന്തം കൊണ്ടുവന്നത് ആര്, ജെ പി ഗിൽഫോർഡ്. ഒരു മാർക്ക് അവിടെ നിന്ന് കിട്ടി. ഇതാണ് കൂടുതലും വന്ന ക്വസ്റ്റ്യൻ.
ഒന്നും കൂടെ കയറിപ്പോയാൽ ഇതാ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചോദ്യം വരാം. നിങ്ങൾ നോക്കാന്നുള്ളതാ, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതാ, ബുദ്ധിയുടെ ത്രിമാന സിദ്ധാന്ത പ്രകാരം, ഓക്കെ, ഗിൽഫർഡിന്റെ ത്രിമാന സിദ്ധാന്ത പ്രകാരം ചുവടെ തന്നിട്ടുള്ളവിൽ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഘടനയിൽ വരാത്തത് ഏത്, ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദ്യം വരാം. അപ്പൊ നല്ലതാ, കോഗ്നിഷൻ, മെമ്മറി, കൺവെർജന്റ് തിങ്കിങ് പിന്നെ ഓഡിറ്ററി എന്ന് ചോദിക്കാം. അപ്പൊ വരാത്തത് ഏതാണ്? ഓഡിറ്ററി ആണെന്ന് മനസ്സിലായി. പിന്നെ 2016 യു പി സ്കൂൾ അസിസ്റ്റന്റ് പരീക്ഷയിൽ വന്ന ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഡയറക്റ്റ് നേരെ തിരിച്ചിട്ടാണ് ചോദിച്ചത്. അതായത് നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് കൺവെർജന്റ് തിങ്കിങ് എന്ന് പറയുന്ന ആ ഒരു ഘടന, ഓക്കെ, കൺവെർജന്റ് തിങ്കിങ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തത് ആര് എന്നൊരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബുദ്ധിയുമായി ബന്ധപ്പെട്ട് കൺവെർജന്റ് തിങ്കിങ് എക്സ്പ്ലെയിൻ ചെയ്തത് ആര് എന്ന് ചോദ്യം വന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നത് അതേതാണ്? അത് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ടിൽ വരുന്ന സാധനമാണ് ഈ ബുദ്ധി. ബുദ്ധി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ബുദ്ധിയുടെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ടിൽ വരുന്ന സാധനമാണ് കൺവെർജന്റ് തിങ്കിങ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത ആരാണ്? ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഘടനയിൽ JP ഗിൽഫർഡ് ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ബുദ്ധിയുടെ ഇന്റലിജൻസ് തിയറി ഓഫ് ഇന്റലിജൻസ് അല്ലെ, ബുദ്ധിയുടെ സിദ്ധാന്തങ്ങളിൽ ഈ പറഞ്ഞ ഡൈവേർജന്റ് തിങ്കിങ് അത് എക്സ്പ്ലെയിൻ ചെയ്തത് ആര് എന്ന് നേരെ തിരിച്ചും ചോദിക്കാം. അവിടെ ഈ കൃത്യമായിട്ട് ഈ കണ്ടന്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി, പഠിച്ചാൽ മതി, അതിനുള്ളിൽ നിന്നും വീണ്ടും ചോദ്യങ്ങളൊന്നും വരില്ല. ഓക്കെ, ഓപ്പറേഷൻ, കണ്ടന്റ്, പ്രൊഡക്റ്റ്, ഇത് മൂന്നും പഠിക്കണം. കാരണം ഇതിൻ്റെ അണ്ടറിൽ വരുന്നതെന്നാണ് ചോദ്യം വരിക. ചുവടെ തന്നിരിക്കുന്നവർ കണ്ടന്റിൽ ഉൾപ്പെടാത്തത് ഏത്, ചുവടെ തന്നിരിക്കുന്നതിൽ പ്രൊഡക്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്, എന്ത് ചോദ്യം വരുന്നുണ്ടെങ്കിലും ബുദ്ധി എന്നത് തരും. ഓക്കെ, ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടാണെന്നുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും. കിട്ടിയല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ബുദ്ധിയുടെ ഈ ഒരു സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറി അല്ലെ, തിയറി ഓഫ് സോറി SI തിയറി എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൽ വരുന്നത്. ഓക്കെ, JP ഗിൽഫർഡ് ആണ് അത് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വിശദമാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, ഒരു ലൈക്ക് നിങ്ങൾ തരണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ കൂടി ശ്രദ്ധിക്കുക. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ വേണം, അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അടുത്തതിലേക്ക് പോകാം, അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ആദ്യമായിട്ട് ഇവിടെ എത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ കോമൺ ആയിട്ട് LPUP എക്സാമിനും അതുപോലെ കേട്ടറ്റൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് ഈ പറയുന്ന 3D എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ആദ്യമായിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടും എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.